അവളുടെ 43-ാമത്തെ വയസ്സിൽ തമാശക്കാരനായ മൂത്ത മകൻ അവളെ നോക്കി പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ കണ്ട ഒരു കോലാടിനെയാണ് ഓർമ്മ വരിക. അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ അവളും പങ്കുചേർന്നു. എന്നാൽ രാത്രിയായപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ മാധവിക്കുട്ടിയുടെ കോലാട്. മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സാഹിത്യകാരിയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥ മാതൃത്വത്തെ മുൻനിർത്തി എഴുതിയ ഒന്നാണ്. പഠിപ്പും പരിഷ്കാരങ്ങളും ഒന്നുമില്ലാത്ത, പകലന്തിയോളം വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ കഥ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവളുടെ 43-ാം വയസ്സിൽ അവളുടെ തമാശക്കാരനായ മൂത്ത മകൻ പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് ഓർമ്മ വരിക. ഈ തമാശ കേട്ട് വീട്ടിലുള്ളവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവളും ആ ചിരിയിൽ പങ്കുചേർന്നു. എന്നാൽ വൈകുന്നേരം എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ അവൾ കണ്ണാടി എടുത്തു വെച്ച് സ്വന്തം മുഖം നോക്കി വിഷമത്തോടെ. തൻ്റെ ഈ ഒട്ടിയ കവളുകൾ ഒന്ന് തുടുത്തെങ്കിൽ തൻ്റെ ജീവിതം കുറച്ചും കൂടി പുഷ്ടിപ്പെട്ടേനെ എന്നവൾ ചിന്തിച്ചു. താൻ യൗവനകാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പക്ഷെ ആലോചിച്ചിരിക്കാൻ അവൾക്ക് ഒട്ടും തന്നെ സമയമില്ല. അവളുടെ ഓർമ്മയിലേക്ക് വന്നു, അടുക്കളയിൽ ഇപ്പോൾ പാല് വെച്ചിട്ടുണ്ട്, അത് തിളച്ച് പോയാലോ. അവൾ വേഗം അടുക്കളയിലേക്ക് ഓടി. രാത്രി വരെ തീരാത്ത പണിയുമായി സഞ്ചരിക്കുന്ന രണ്ട് മെലിഞ്ഞ കാലുകളാണ് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ. വല്ലാതെ മെലിഞ്ഞ് വെളുത്ത് ഒരു സ്ത്രീ. അവരുടെയൊക്കെ ശരീരത്തിൽ ഒടിവുകളുണ്ടോയെന്ന് തോന്നും കണ്ട്. ഒട്ടും പരിഷ്കാരമോ പഠിപ്പോ ഒന്നുമില്ലാത്തവൾ. എങ്കിലും അവൾ ജീവിക്കുന്നത് മുഴുവൻ സ്വന്തം ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. വീട് അടിച്ചു വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തുണികളെല്ലാം കഴുകി ഇസ്തിരി ഇടാനുള്ള പാഠവും, അവളുടെ ആ കഴിവിനെ കുറിച്ച് വീട്ടിലുള്ള ഭർത്താവും മക്കളൊക്കെ പുകഴ്ത്തു. അത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അവൾ ആ തേഞ്ഞ പല്ലുകൾ കാട്ടി ഒന്ന് ചിരിക്കും. ഒരിക്കൽ അവളെ താഴെയുള്ള മകൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു നെല്ലിക്ക അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ നെല്ലിക്ക കിട്ടുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നും. കാരണം മകന് തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടല്ലോ. അവൾ ആ അടുക്കള ചുമരിൽ നിന്നുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടേ ഇരിക്കും ആ നെല്ലിക്ക കണ്ടിട്ട്. പക്ഷേ കുറച്ച് കാലം കൂടി നീങ്ങിയപ്പോൾ അവനും അവളൊരു പേക്കോലമായി തോന്നി തുടങ്ങി അവൻ്റെ കണ്ണിലും. സ്കൂളിലെ ഡ്രാമയ്ക്ക് ഞാനും കൂടി ഒപ്പം വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, വേണ്ട, എനിക്ക് മോശമാവും അമ്മ വന്ന. ഏ, ഞാൻ സിൽക്ക് സാരി ഉടുക്കാലോ, എൻ്റെ കല്യാണത്തിൻ്റെ സിൽക്ക് സാരി. അപ്പോൾ വീണ്ടും മകൻ പറഞ്ഞു, എന്നാലും വേണ്ട, അമ്മ എൻ്റെ ഒപ്പം വന്നാൽ ശരിയാവില്ല എന്ന്. ഇത്രയധികം വീടിനെ സ്നേഹിച്ചിട്ടും എല്ലാവരും തിരസ്കരിക്കുകയാണ് അവളെ. അവൾക്ക് പക്ഷേ സങ്കടങ്ങളുണ്ടെങ്കിലും പുറത്തേക്കൊന്നും ഒരു പരിഭവവും കാണിക്കാറില്ല. അവളൊരിക്കലും ക്ഷീണിച്ച് തളർന്ന് വീഴാറുമില്ല. പക്ഷേ ഒരു യന്ത്രത്തിന് ഒരുപാട് കാലം ജോലി ചെയ്താൽ ആ യന്ത്രത്തിന് തകരാറിലാകും. അതുപോലെ തന്നെ അവൾക്കും വല്ലാത്തൊരു പനിയും വയറുവേദനയും പിടിപെട്ടു. ഇഞ്ചിനീരോ കുരുമുളക് രസമോ ഒന്നും അവളെ തുണച്ചില്ല. 10 ദിവസത്തോളം ശക്തമായ വേദനയും പനിയും. ഒടുവിൽ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത് എന്ന്. അത് കേട്ട് പുസ്തകം മറിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒന്ന് നടുങ്ങി. ഭർത്താവ് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലെ പരിചാരകർ അവളെ ഒരു ചാരുകട്ടിലിൽ കിടത്തി കൊണ്ടുപോകുമ്പോൾ ആ വേദനയിലും ആ ശാരീരികമായ പ്രയാസത്തിലും അവൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, അയ്യോ, എൻ്റെ പരിപ്പ് കരയുന്നുണ്ടെന്നാ തോന്നണേ എന്ന്. അത് കേട്ട് അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതാണ് കഥ. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, പല സ്ത്രീ ജീവിതങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ. നമുക്ക് ചുറ്റും ഉണ്ടാകും ഇങ്ങനത്തെ അമ്മമാർ. നമ്മുടെ അമ്മ തന്നെ പലപ്പോഴും കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ഇടയ്ക്കെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും നമുക്ക് കഴിയണം. ഈ ലോകത്തിലെ തന്നെ സത്യം എന്ന് പറയുന്നത് അത് അമ്മ തന്നെയാണല്ലോ. മറ്റൊരു കഥയോ ചിന്തയോ ആയി അടുത്ത ദിവസം കാണും വരേക്കും നമസ്കാരം.